നമസ്കാരം. ഏറെ പ്രതീക്ഷയോടെയായിരുന്നു ശരണ്യ ശശി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. ഫേസ്ബുക്കിലൂടെയായിരുന്നു ശരണ്യയ്ക്ക് വിവാഹാലോചന വന്നത്. സർജറിക്ക് ശേഷമായിരുന്നു അധികം ആരെയും അറിയിക്കാതെയുള്ള വിവാഹം. മകൾ ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തതും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തതോടെ സന്തോഷത്തിലായിരുന്നു ശരണ്യയുടെ അമ്മയും മറ്റു കുടുംബാംഗങ്ങളും. അസുഖം വീണ്ടും വന്നതോടെയാണ് വിവാഹമോചനം. പരസ്പരമുള്ള പഴിചാരലുകൾ ഇല്ലാതെയായിരുന്നു ശരണ്യയുടെ വിവാഹമോചനം. വേർപിരിഞ്ഞതിന് ശേഷവും ഏട്ടനെ കുറ്റപ്പെടുത്തിയിരുന്നില്ല ശരണ്യ. അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല എന്നായിരുന്നു അമ്മയും പറഞ്ഞത്. അസുഖക്കിടക്കയിലായിരുന്നപ്പോഴും ഭർത്താവിനെക്കുറിച്ച് വാചാലയായിരുന്നു ഈ താരം. വിവാഹമോചനത്തിന് ശേഷം ബിനു സേവ്യർ വീണ്ടും വിവാഹിതനായെന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ശരണ്യയുടെ വിയോഗശേഷം ജീവിതകഥയും ചർച്ചയായിരുന്നു. മണിയം പിള്ളരാജു അവതരിപ്പിക്കുന്ന മലയാളി ദർബാറിൽ ശരണ്യയും ഭർത്താവും പങ്കെടുത്തിരുന്നു. പോസസീവ്നെസ്സിനെ കുറിച്ചായിരുന്നു അന്ന് ശരണ്യ പറഞ്ഞത്. ചേട്ടൻ ആ കുട്ടിയോട് സംസാരിക്കുന്നത് ഇഷ്ടമല്ലെന്ന് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. പോസസീവ്നെസ്സിൽ നിന്നും വരുന്നതാണ്. കുറെ പെൺ സുഹൃത്തുക്കളുണ്ട്. വെറും ഫ്രണ്ട്സ് ആണെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ചൊറിയാറുണ്ട്. ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. മദ്യപാനവും പുകവലിയും ഒന്നുമില്ലാത്ത ആളാണ് അദ്ദേഹം. പെൺസുഹൃത്തുക്കൾ കുറച്ച് കൂടുതലാണ്. ഫ്രണ്ട്സ് ആണെന്ന് എനിക്കറിയാം. ഞാൻ ചുമ്മാ ചൊറിയുന്നതാണ്. ഞാൻ ആരെയെങ്കിലും അഭിനന്ദിക്കുകയാണെങ്കിൽ പുള്ളിക്കാരിക്ക് ഇഷ്ടമല്ല. എൻ്റെ മുന്നിൽ വെച്ച് വേണ്ട മാറുന്നെന്ന് പറഞ്ഞോളാനാണ് പറയാറുള്ളതെന്നായിരുന്നു ഭർത്താവ് മറുപടി നൽകിയത്. താരത്തിൻ്റെ വിയോഗ സമയത്ത് ശരണ്യയെ സ്വന്തം മകളെപ്പോലെ സ്നേഹിച്ച നടി സീമയും അമ്മയും മാത്രമായിരുന്നു ശരണ്യയ്ക്കൊപ്പം ഉണ്ടായിരുന്നത്. മരണസമയത്ത് ശരണ്യയെ ഏറെ കാണാൻ ആഗ്രഹിച്ചെങ്കിലും ഭർത്താവ് ബിനു സേവ്യർ അതിന് മുതിർന്നില്ല. മരണശേഷം മാനസികമായി തകർന്ന അമ്മയെ സമാധാനിപ്പിക്കാനെങ്കിലും ബിനുവിന് എത്താമായിരുന്നുവെന്ന് സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രതികരണങ്ങളെത്തി. എന്നാൽ ശരണ്യയുടെ വിയോഗ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ശരണ്യയ്ക്ക് ആദരാഞ്ജലി പോസ്റ്റുമായി ബിനു സേവ്യറിന്റെ ഇരട്ട സഹോദരന്റെ ആദ്യ ഭാര്യ നീനു ഫിലിപ്പ് രംഗത്തെത്തിയത് ഏറെ ചർച്ചയായിരുന്നു. RIP ഡിയർ സിസ്റ്റർ എന്ന് എഴുതിയ പോസ്റ്റിൽ ശരണ്യയുമായുള്ള ഇവരുടെ ചിത്രങ്ങളായിരുന്നു ടാഗ് ചെയ്തത്. ഇപ്പോഴും ബന്ധം വിട്ടുമാറാത്ത സഹോദരിമാർ എന്നാണ് സോഷ്യൽ മീഡിയയിലെ കമൻറ്റുകൾ ഉയരുന്നത്. സോഷ്യൽ മീഡിയയിൽ വൈറൽ ഡാൻസ് മുത്തശ്ശിയായ ശ്യാമള സേവ്യറിൻ്റെ മകനെയാണ് ശരണ്യ വിവാഹം കഴിച്ചത്. പ്രശസ്തമായ പ്രൊഡക്ഷൻ കമ്പനി UTV ഉദ്യോഗസ്ഥനായിരുന്ന ബിനു ശരണ്യ അഭിനയിക്കാത്തത് എന്താണെന്ന് ചോദിച്ചായിരുന്നു ആദ്യം നടിയെ പരിചയപ്പെടുന്നത്. വിവാഹാലോചന മുന്നോട്ട് വയ്ക്കുന്നതും രോഗാവസ്ഥയിൽ തുടരവേ തന്നെ ശരണ്യ വിവാഹം കഴിക്കാൻ ബിനു തയ്യാറാവുകയായിരുന്നു. ഇരു വീട്ടുകാരുടെയും സമ്മതത്തോടെയായിരുന്നു 2014 October 26 ശരണ്യയും ബിനുവും തമ്മിൽ വിവാഹം കഴിക്കുന്നത്. എന്നാൽ സിനിമാ മേഖലയിൽ പോലും അധികം ആരും ഈ വിവാഹത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല. കുടുംബാംഗങ്ങൾ മാത്രമായിരുന്നു ചടങ്ങിൽ പങ്കെടുത്തിരുന്നത്. വിവാഹത്തിന് ശേഷം ശരണ്യയ്ക്ക് വീണ്ടും രോഗം മൂർച്ഛിച്ചു. പിന്നീടാണ് ബിനുവും ശരണ്യയും തമ്മിൽ വേർപിരിയുന്നത്. എന്നാൽ എന്തിനാണ് ബന്ധം വേർപെടുത്തിയതെന്ന കാര്യത്തിൽ നടിയോ വീട്ടുകാരോ ഇതുവരെ പ്രതികരിച്ചിരുന്നില്ല. അസുഖക്കിടക്കയിലും തൻ്റെ ഏട്ടനാണ് തൻ്റെ ബലമെന്ന് ശരണ്യ മുൻപ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ബിനു സേവ്യർ ഇക്കാര്യത്തിൽ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. ബിനു മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ശ്യാമളയ്ക്ക് ഇരട്ട കുട്ടികളാണ്. നൃത്ത സംവിധായകനാണ് ബിജു സേവ്യർ എന്ന ബിജു ദൊരിതരംഗ് ആണ് ശ്യാമളയുടെ രണ്ടാമത്തെ മകൻ. ശരണ്യയുടെ അമ്മ മകളുടെ മരണം സൃഷ്ടിച്ച ആഘാതത്തിൽ നിന്നും ഇതുവരെയും പുറത്തു വന്നിട്ടുമില്ല. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.